കോഴിക്കോട് കോർപ്പറേഷൻ ലീസിന് നൽകിയ കെട്ടിടം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളേറെയായി. നിരവധി പരാതികൾ നൽകിയെങ്കിലും കോർപ്പറേഷൻ ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കിയില്ലെന്നാണ് പരാതി. അതേസമയം പ്രശ്നത്തിന് പരിഹാരം കാണാതെ വന്നതോടെ ചിലർ മറ്റിടങ്ങളിലേക്ക് മാറാനൊരുങ്ങുകയാണ്. 1972 കോഴിക്കോട് കോർപ്പറേഷൻ ലീസിന് നൽകാനായി പണിത കെട്ടിടത്തിന്റെ അവസ്ഥ കഴിഞ്ഞ 8 വർഷത്തോളമായി ഇങ്ങനെയാണ്. കെട്ടിടത്തിന്റെ സീലിംഗും മറ്റും അടർന്നു വീഴും, പിന്നെ മഴക്കാലമായാൽ ചോർച്ചയും ഉണ്ടാകും. ഇപ്പോൾ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പലരും ഇവിടെ ജോലി ചെയ്യുന്നത്. ബാങ്കുകളും പാർട്ടി ഓഫീസുകളും കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസുമാണ് കെട്ടിടത്തിലുള്ളത്. കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസിലും സീലിംഗ് പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇതുവരെ കെട്ടിടത്തിന്റെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. അതേസമയം മുറി ലീസിനെടുത്തവർ പലതവണ പരാതി നൽകിയെങ്കിലും ഇതുവരെ കോർപ്പറേഷൻ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കടയുടമ പറയുന്നു. നിലവിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ 2 വയസ്സായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തപ്പോൾ വളരെ വന്ന് നോക്കിയിട്ടുണ്ടെന്നല്ലാതെ അതിനെപ്പറ്റി ഒന്നും ചെയ്തില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവർ മുഴുവൻ വാടകയും നൽകണം. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ വന്നതോടെ മറ്റൊരിടത്തേക്ക് മാറാനൊരുങ്ങുകയാണ് ചിലർ. സീലിംഗ് 2-ാമതും വീണു എന്നുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ ജീവനക്കാരൻ അറിയിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നത്. നോക്കിയ സമയത്ത് മുഴുവൻ വീണ് കിടക്കുകയാണ്. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ റൂമിൽ പെരുമാറാറ്. ഈ സംഭവത്തിന് ശേഷം ഞങ്ങൾക്ക് വാടക അടയ്ക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഒരു പരിപാടി നടക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിയാൻ വേണ്ടി മാനസികമായിട്ട് തയ്യാറായി വേറെ സ്ഥലം നോക്കുകയാണ്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്ന ആശങ്കയിലാണിവർ. അമൃത ന്യൂസ് കോഴിക്കോട്.